ഗാസയിലെ അൽഷിഫ ആശുപത്രി ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ നവജാത ശിശുക്കൾ ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ് രോഗികൾ ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഹമാസ് ആശുപത്രി കവചമാക്കുകയാണെന്നാരോപിച്ചായിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം രൂക്ഷമാക്കിയതോടെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് ലോകരാജ്യങ്ങൾ യുദ്ധത്തിൽ പരിക്കേറ്റ ആയിരക്കണക്കിന് പലസ്തീൻ സ്വദേശികൾക്ക് അഭയം നൽകുന്ന അൽഷിഫയ്ക്ക് നേരെയുണ്ടായ ആക്രമണം യുദ്ധക്കുറ്റമാണെന്നാണ് വിമർശിക്കുന്നത് ആശുപത്രിക്കകത്ത് ഹമാസിനെതിരെയുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം ആശുപത്രി അധികൃതർക്ക് പന്ത്രണ്ട് മണിക്കൂർ സാവകാശം നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ് പേർ ആശുപത്രിക്കകത്ത് കുടുങ്ങിക്കിടക്കും നവജാത ശിശുക്കളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇവരെ സുരക്ഷിതമായി മാറ്റാനുള്ള സംവിധാനം പോലും ആശുപത്രിയിലില്ല ഇസ്രായേൽ സഹായമില്ലാതെ ഇൻകുബേറ്റർ ഇല്ലാതെ ഇത് സാധ്യമല്ലെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇസ്രയേലും അമേരിക്കയും ആശുപത്രി മറയാക്കിയാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങളെന്നാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ അൽഷിഫ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജോ ബൈഡൻ ആണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ജീവൻ നിലനിർത്താൻ പോലും ഒന്നും അവശേഷിപ്പിക്കാതെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമില്ലാതെ മുറിവുതന്നാൻ അനസ്തീഷ്യ പോലും നൽകാനാകാതെ വേദനിക്കുകയാണ് അൽഷിഫ ആശുപത്രിയിലെ രോഗികൾ ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്